ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളുടെ പേരുകൾ പുനർനാമകരണം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു ട്വീറ്റാണ് ഇതിന് പിന്നിൽ. തലസ്ഥാനമായ ലക്നൌവിന്റെ പേര് വരുന്ന ആഴ്ചയ്ക്കുള്ളിൽ മാറ്റുമെന്നാണ് റിപ്പോർട്ട്. ലക്നൌവിലെത്തിയ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് നൽകിയ തലക്കെട്ട് ഇങ്ങനെയാണ്: ശേഷാവതാരമായ ഭഗവാൻ ലക്ഷ്മണന്റെ പുണ്യനഗരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതവും ആശംസകളും എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. ഇതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ലക്നൌവിന്റെ പേര് ലക്ഷ്മൺപുരി എന്ന് പുനർനാമകരണം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന തരത്തിൽ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മണ ഭഗവാനായി ഒരു വമ്പൻ ക്ഷേത്രവും നഗരത്തിൽ നിർമ്മാണം നടക്കുകയാണ്. BJP നേതാക്കൾ നിരവധി തവണ ലക്നൌവിന്റെ പേര് ലക്ഷ്മൺപുരി എന്നാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ലക്നൌവിൽ ലക്ഷ്മണന്റെ പേരുമായി ബന്ധപ്പെട്ട നിരവധി അടയാളങ്ങൾ നിലവിലുണ്ട്. അതിൽ ചിലതാണ് ലക്ഷ്മൺ ടീല, ലക്ഷ്മൺ പാർക്ക് തുടങ്ങിയവ. ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ യോഗി ആദിത്യനാഥ് അലഹബാദിന്റെ പേര് പ്രയാഗ് രാജ് എന്നും ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്നും പുനർനാമകരണം ചെയ്തിരുന്നു. ഇതോടെ നിരവധി ജില്ലകളുടെ പേരുകൾ മാറ്റണമെന്ന ആവശ്യവും ഉയർന്നു. സുൽത്താൻപൂർ ഖുഷ്ഭവൻപൂർ എന്നും അലിഗഡ് ഹരിഗഡ് എന്നും മെയിൻപുരി മായൻപുരി എന്നും സംഭാൽ പൃഥ്വിരാജ് നഗർ അഥവാ കൽക്കി നഗർ എന്നും ഫിറോസാബാദ് ചന്ദ്രനഗർ എന്നും ദിയോബന്ദ് എന്നത് ദേവരന്ദ് എന്നും ആക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.